Pretty the dragon. Hello. Yes. Share a little bit of a
തെറുതടിച്ചിട്ട് തന്നെ എന്ത് പവറാണ് അതിൻ്റെ. ഓ ഊ പാസ് നമ്മുടെ സോണറിൻ്റെ മിനി പെൻസിൽ യൂസ് ചെയ്യണം. അയൽ കാർട്ടിൻ്റെ ടോപ്പ് വാട്ടറിൽ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് വാട്ടർ ചെറിയ ഫോപ്പറാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ വെള്ളം വന്ന് ഒഴുകി തിരിയണ ഒരു ചെറിയൊരു തിരിവാണ്, അതാണ് അവിടെ മീൻ നിൽക്കുന്നത്. നമ്മൾ പുറകെ ഉണ്ട്. അവിടം വരെയൊക്കെ പുറകെ വന്നിട്ട് പോവാണ്. മോനെ അടിച്ചേക്കാണ് മോനെ. പുറകെ വന്നിട്ട് പോണോണ്ടാ. നേരം വലിച്ചോണ്ടിരുന്ന ഒരു സ്പീഡ് കുറച്ചൊന്ന് കുറക്കുമ്പോൾ പെട്ടെന്ന് സ്പൈക്ക് ആയിരുന്നു. വിജുവിൻ്റെ ഓബ്ലിങ് ആക്ഷൻ ഭയങ്കര ആക്ഷനാണ്. അത് നമ്മളിപ്പോൾ ഈ ഒരു ഒഴുക്കും കൂടി ഉള്ളതുകൊണ്ടിട്ട് അധികം ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ടാവും. അത്രയും ഓബ്ലിങ് ഹൈറ്റ് ഓബ്ലിങ് വരുമ്പോൾ കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കുമ്പോൾ നന്നായിട്ട് സ്പൈക്ക് വരുന്നുണ്ട്. ജീപ്പി അടിക്കുന്നൊക്കെ പറയാൻ പറ്റാത്ത കാരണം അതിൻ്റെ സ്പൈക്ക്. ഞാൻ കുറവാന്ന് പറഞ്ഞ സംഭവം നമ്മളൊരു പ്രൊഡക്റ്റിസ്റ്റായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഫെസിലിറ്റികളും പിടിയിട്ടില്ല. ടോപ്പ് വാട്ടറിലൊക്കെ വന്ന് അടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മഷീറോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും മീനാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതേപോലെ സ്ട്രൈക്ക് ചെയ്യണം. ഞാനേ നമ്മൾ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ഇൻലൈൻ സിംഗിളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഡി കെ കെയുടെ ഇൻലൈൻ സിംഗിൾ ഹുക്ക് ഇട്ടേക്കണെ. ട്രബിളാണെങ്കിൽ പെട്ടെന്ന് ഹുക്കപ്പ് ആവും. നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടേ മീനധികം ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻലൈൻ ഹുക്കാണ് ഇട്ടേക്കണേ. അതിനകത്ത് കുറച്ച് ഒറ്റ സിംഗിൾ ഒറ്റ ഹുക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിസ്സിങ് ആവുന്നുണ്ട്. കുഴപ്പമില്ല, മീൻ അധികം പരിക്ക് പറ്റാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ചേസ് ചെയ്ത് പുറകെ പുറകെ വന്ന് ആദിക്കുന്നുണ്ട്. വിജയ മാർക്കറ്റ് വേറെ ഏതെങ്കിലും ഒന്ന് കൈ നോക്കാം. സ്പിന്നർ ഏതെങ്കിലും എടുത്ത് നോക്കാം. നമ്മൾ ഈ നെറ്റിൻ്റെ ചെറിയ സ്പിന്നർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് നമ്മൾ കുറച്ചും കൂടി ഇത് നമ്മുടെ ആ കാണുന്ന ഏരിയയിൽ കുറച്ചും കൂടി സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി എത്തിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ഉള്ള ഏതെങ്കിലും ഒരു റൂൾ എടുക്കണം. സൈക്ക് സീറോ സ്പിന്നർ ഉണ്ടാവും. ഞാൻ കൈ നോക്കാം. സ്പിന്നറാണ് നമ്മൾ ആദ്യമൊക്കെ കുറവൊക്കെ വേണ്ടി ട്രൈ ചെയ്തേക്കുന്നതാണ്. ഏതാ ടോപ്പോട്ടറുണ്ട്, പോപ്പറുണ്ട്. ചെറുത് ടോപ്പോട്ടറിലാണ് അടിയെന്നാണ് പറയണേ. അത് ടോപ്പോട്ടറിലെ അടി കാണാനും നല്ല രസമാണ്. നെക്സിൻ്റെ സീറോ സൈസ് സ്പിന്നർ ഞാൻ കുറേ നാൾ അന്വേഷിച്ചിടുന്നതാണ്, കിട്ടിയില്ല. അവസാനം നമ്മുടെ
സുഹൃത്ത് ഉന്മേഷ് പുള്ളിയാണ് എനിക്ക് സ്പിന്നർ തന്നത്. ചെറിയ വരില്ല കേട്ടോ, ഫൈവ് സീറോയില് ചെറിയ കുഞ്ഞിനാ, ചെറിയ കുഞ്ഞാണ്. ടിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? കിണർ വലിക്കുമ്പോഴേ കണ്ടിന്യൂസ് ഒറ്റടിക്ക് വലിക്കാതെ പതുക്കെ നിർത്തി നിർത്തി വലിക്കുകയാണെങ്കിൽ പിന്നെ ലീഫ് രണ്ട് സൈഡിലോട്ടും കറങ്ങും. അപ്പോൾ നമുക്ക് ബ്രൈഡ് തിരിയുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. Mm-hmm.